ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ്റെ കെമിസ്ട്രിയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു സി യു എസ് ഒ ഫോർ സൊല്യൂഷനിലേക്ക് സിങ്ക് റോഡ് ഇറക്കി വെച്ചപ്പോൾ ഇവിടെ സി യു എസ് ഒ ഫോർ സൊല്യൂഷൻ്റെ കളറ് കുറഞ്ഞു, ഈ സിങ്കിൽ കോപ്പർ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. അത് നടന്ന പ്രവർത്തനമാണ് ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ. ആ ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? സിങ്ക് എന്ത് ചെയ്തു, സി യു എസ് ഒ ഫോറുമായി പ്രവർത്തിച്ച് സിങ്ക് എസ് ഒ ഫോർ ആയി, പിന്നെ കോപ്പർ എന്തായി, ഇവിടെ ഒറ്റയ്ക്കായി, കോപ്പർ ഔട്ടായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പ്രവർത്തനം ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ ആണ്. ആ ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ്റെ റിയൽ കെമിസ്ട്രി, അതിനുള്ളിൽ നടക്കുന്ന കെമിസ്ട്രിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? സിങ്ക് ആറ്റം ഈ സൊല്യൂഷൻക്ക് വന്നിട്ട് സൊല്യൂഷനിൽ നിന്ന് കോപ്പർ അയോണിന് എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സിങ്കിൻ്റെ റിയാക്ടിവിറ്റി കൂടുതൽ, കോപ്പറിന് റിയാക്ടിവിറ്റി കുറവ്. അപ്പോൾ സിങ്ക് ആറ്റം, ഇത് ആറ്റമാണ്, ആറ്റം നേരെ സൊല്യൂഷനിൽ വന്നിട്ട് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ സിങ്കിന് സംഭവിച്ച മാറ്റം എന്താ നോക്കൂ. സിങ്ക് ആദ്യം ആറ്റമായിരുന്നു, ഈ സിങ്കിൻ്റെ ആറ്റം നേരെ സൊല്യൂഷനിൽ വന്നിട്ട് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ സിങ്കിൻ്റെ ആറ്റം എന്തായിട്ട് മാറി, സെഡ് എൻ ടു പ്ലസ് ചാർജുള്ള അയോണായിട്ട് മാറി. കണ്ടാ, ഇവിടെ ആദ്യം സിങ്കിൻ്റെ ചാർജ് സീറോ, അപ്പോൾ സിങ്ക് ആറ്റാണ്. പിന്നെ എന്തായി, ആരോ മാർക്കിന് ശേഷം, റിയാക്ഷന് ശേഷം സിങ്കിന് ഒരു ടു പ്ലസ് ചാർജ് ഉണ്ടോ, അതിൻ്റെ അർത്ഥം എന്താ, സിങ്ക് ആറ്റം അയോണായിട്ട് മാറി. ഓക്കെ, സിങ്കിൻ്റെ ആറ്റം എന്തായിട്ട് മാറി, അയോണായിട്ട് മാറി. എന്നിട്ട് നേരെ ഈ സൊല്യൂഷനിലേക്ക് വരും, കാരണം സൊല്യൂഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അയോണാവണം, അയോണിന് മാത്രമേ സൊല്യൂഷനിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതായത് സൊല്യൂഷനിൽ അയോണായിട്ടാണ് ഉണ്ടാവല്. അപ്പോൾ സിങ്കിൻ്റെ ആറ്റം ഈ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ എന്തായാലും അയോണായിട്ട് മാറണം, അല്ലാതെ ഒരിക്കലും ഈ സൊല്യൂഷനിൽ വന്നിട്ട് കണ്ട സിങ്ക് എസ് ഓഫ് സൊല്യൂഷനായി മാറാൻ പറ്റില്ല. അപ്പോൾ സിങ്കിന് സംഭവിച്ച മാറ്റം, ഇവിടെ നടന്ന സിങ്കിന് സംഭവിച്ച റിയാക്ഷൻ, സിങ്കിൻ്റെ ആറ്റം രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് ഇലക്ട്രോൺ ലോസ് ചെയ്തു. സിങ്ക് ആറ്റം ലോസസ് ടു ഇലക്ട്രോൺ ആൻഡ് ബിക്കം സെഡ് എൻ ടു പ്ലസ് അയോൺ, സെഡ് എൻ ടു പ്ലസ് അയോൺ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ സിങ്കിന് നടന്ന പ്രവർത്തനത്തിൻ്റെ ആ സമവാക്യം ഞാൻ എഴുതിത്തരാം. നോക്കൂ, സിങ്കിൻ്റെ ആറ്റം രണ്ട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു, ലോസ് ചെയ്തു. സിങ്ക് ആറ്റം ലോസസ് ടു ഇലക്ട്രോൺ ആൻഡ് ബിക്കം സെഡ് എൻ ടു പ്ലസ് അയോൺ, കണ്ടില്ലതാ, ഇവിടെ സിങ്ക് ആറ്റമാണ്, പിന്നെ എന്തായി, സെഡ് എൻ ടു പ്ലസ്, കണ്ടില്ലേ, ടു പ്ലസ് ചാർജിൽ അയോൺ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ സിങ്ക് ആറ്റം രണ്ട് ഇലക്ട്രോൺ ലോസ് ചെയ്തു. ഈ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന ആ പ്രവർത്തനം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഈ, അപ്പോൾ ഇവിടെ സിങ്കിന് എന്ത് സംഭവിച്ചു, ഓക്സിഡേഷൻ സംഭവിച്ചു. സിങ്കിന് സംഭവിച്ച മാറ്റം എന്താണ്, ഓക്സിഡേഷനാണ്. എന്താണ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസിങ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. ഇപ്പോൾ സിങ്ക് ആറ്റം രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുത്തു, എന്നിട്ടല്ലേ സെഡ് എൻ ടു പ്ലസ് ആയിട്ട് മാറിയത്. അപ്പോൾ സിങ്ക് ആറ്റത്തിന് എന്ത് സംഭവിച്ചു, ഓക്സിഡേഷൻ സംഭവിച്ചു. ഇനി ഇവിടെ കോപ്പറിന് സംഭവിച്ചത് എന്താ, കോപ്പർ ഇവിടെ ഓൾറെഡി അയോൺ ആണ്. ഈ അയോൺ, കോപ്പർ അയോൺ എന്തായിട്ട് മാറി, കോപ്പർ ആറ്റായിട്ട് മാറി, കണ്ടില്ലേ, സീറോ ആറ്റായിട്ട് മാറി. അപ്പോൾ കോപ്പർ എന്താ സംഭവിച്ചത്, അയോൺ എന്തായിട്ട് മാറി, ഇവിടെ ആറ്റായിട്ട് മാറി. അപ്പോൾ കോപ്പറിന് സംഭവിച്ച മാറ്റം എന്താ നോക്കൂ. ഈ സിങ്ക് ആറ്റം വിട്ടുകൊടുത്ത രണ്ട് ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ രണ്ട് ഇലക്ട്രോണിനെ കോപ്പർ അക്സെപ്റ്റ് ചെയ്തു, കോപ്പർ റിസീവ് ചെയ്തു. കോപ്പർ എന്ത് ചെയ്തു, ആ രണ്ട് ഇലക്ട്രോൺ റിസീവ് ചെയ്തിട്ടാണ് കോപ്പറിൻ്റെ അയോൺ എന്തായിട്ട് മാറി, കോപ്പറിൻ്റെ ആറ്റമായിട്ട് മാറിയത്. അപ്പോൾ ആ റിയാക്ഷൻ്റെ ഇക്വേഷൻ നോക്കൂ നോക്കൂ. കോപ്പർ ഓൾറെഡി അയോൺ ആണ്, ആ അയോൺ രണ്ട് ഇലക്ട്രോൺ, ഈ രണ്ട് ഇലക്ട്രോണെ റിസീവ് ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറി. ആ ഇലക്ട്രോൺ റിസീവ് ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് റിഡക്ഷൻ. നിങ്ങൾ ഒമ്പതാം ക്ലാസ് പഠിച്ചതാണ് റിഡക്ഷൻ, ഓക്സിഡേഷൻ റിഡക്ഷൻ, ലോസിങ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. ഇവിടെ ഇലക്ട്രോൺ റിസീവ് ചെയ്തു, അപ്പോൾ റിഡക്ഷൻ ആയി. അപ്പോൾ കോപ്പറിന് എന്ത് സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഇവിടെ നടന്ന പ്രവർത്തനം എന്താ, സിങ്ക് ആദ്യം ആറ്റമായിരുന്നു, ആ സിങ്കിൻ്റെ ആറ്റം അയോണായിട്ട് മാറി. കോപ്പർ ആദ്യം അയോണായിരുന്നു, അയോൺ എന്തായിട്ട് മാറി, ആറ്റമായിട്ട് മാറി. അപ്പോൾ ഇവിടെ ആറ്റം അയോണാവുന്നു, അയോൺ എന്താവുന്നു, ആറ്റമായി മാറുന്നു. അതായത് ഒരാൾക്ക് ഓക്സിഡേഷൻ, ഒരാൾക്ക് റിഡക്ഷൻ സംഭവിച്ചു. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ സിങ്ക് അല്ലേ, ആ റിയാക്ടിവിറ്റി കൂടിയ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് റിഡക്ഷൻ സംഭവിച്ചു. അത് എപ്പോഴും അങ്ങനെയാണ്. ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ റിയാക്ടിവിറ്റി കൂടിയ ആൾ വലിയവൻ, ആ റിയാക്ടിവിറ്റി കൂടിയ വലുത്, വലിയ മെറ്റൽ, ആ റിയാക്ടിവിറ്റി കൂടിയ ആൾക്ക് എപ്പോഴും ഓക്സിഡേഷനും, റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾ, ചെറിയവൻ, ചെറിയ ആൾക്ക് റിഡക്ഷനുമായിരിക്കും സംഭവിക്കുക. ഇനി ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഇവിടെ നടക്കുന്നത് ഒരുമിച്ചാണ്. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻസ് ആർ ടേക്ക് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി എന്ന് വെച്ചാൽ ഒരുമിച്ച് നടക്കുന്നു. അതുകൊണ്ട് ഈ റിയാക്ഷൻ നമുക്ക് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. എന്താ പറയുക, റിഡോക്സ് റിയാക്ഷൻ, ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് ഈ റിയാക്ഷൻ്റെ പേരാണ് റിഡോക്സ് റിയാക്ഷൻ.
ഓക്കെ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. ഇനി നമ്മൾ റെഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതുക, ഓക്സിഡേഷൻ്റെ ഇക്വേഷനും റിഡക്ഷൻ്റെ ഇക്വേഷനും കൂടി ഒരുമിച്ച് എഴുതിയാൽ റെഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷനായി. അതെങ്ങനെ ഇതിലൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ എഴുതിയത് താഴെ എഴുതിയതാണ് റെഡോക്സ് റിയാക്ഷൻ. അതെങ്ങനെ എഴുതിയത് നോക്കൂ. ഈ രണ്ട് ഇക്വേഷനും കൂടി ഓക്സിഡേഷനും റിഡക്ഷനും കൂടി ഒരുമിച്ച് എഴുതിയാൽ എന്തായി? റെഡോക്സ് ആയി. കണ്ടോ, ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ആരോ മാർക്കിന് മുമ്പുള്ളത് ഒരുമിച്ച് എഴുതുക, ആരോ മാർക്കിന് ശേഷമുള്ളത് ഒരുമിച്ച് എഴുതുക. ഇലക്ട്രോണിൻ്റെ എണ്ണം ഇവിടെ നോക്കൂ, ഇലക്ട്രോൺ ഇവിടെ ആരോ മാർക്കിന് മുമ്പും ഇവിടെ രണ്ട് ഇലക്ട്രോൺ, ശേഷം രണ്ട് ഇലക്ട്രോൺ അല്ല, അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യ ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യേണ്ട, ഈക്വൽ ആയതുകൊണ്ട് ഇലക്ട്രോൺ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാം. ഇലക്ട്രോൺ എണ്ണം ഈക്വൽ ആവണം, ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ഈക്വൽ ആക്കണം, നമ്മൾ പിന്നീട് പറയാം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇലക്ട്രോൺ വെട്ടിക്കളയുക, എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ ഒരുമിച്ച് ചെയ്യുക. കണ്ടാ, ZN പ്ലസ് Cu2+ അപ്പോൾ ആരോ മാർക്കിന് മുമ്പ് ഇനിയൊന്നുമില്ലല്ലോ, ഇനി ആരോ മാർക്കിന് ശേഷം ZN2+ പിന്നെ Cu. ഓക്കെ, കണ്ടാ, ZN+ Cu2+Cu എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം സിങ്ക് ആറ്റമായിരുന്നു, ആ സിങ്ക് ആറ്റം അയോണായിട്ട് മാറി. കോപ്പർ ഇവിടെ ആദ്യം അയോണാണ്, അതെന്തായിട്ട് മാറി, ആറ്റമായിട്ട് മാറി. ശരിയല്ലേ, സിങ്ക് ആറ്റം, സിങ്ക് അയോണ്, സിങ്കാറ്റം സിങ്ക് അയോണ്, കോപ്പർ അയോണ്, കോപ്പർ ആറ്റം. അപ്പോൾ അതങ്ങ് ഒരുമിച്ച് ചെയ്ത്, ഓക്കെ ഉണ്ടല്ലേ. അപ്പം അതുകൊണ്ട് ഇവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഐഡിയ ഇത്രേ ഉള്ളൂ, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ, ആ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതാണോ അയാൾക്ക് എപ്പോഴും ഓക്സിഡേഷൻ ആയിരിക്കും, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ ഏതാണോ അയാൾക്ക് എപ്പോഴും റിഡക്ഷൻ ആണ് സംഭവിക്കുക. ഇനി ഓക്സിഡേഷനും റിഡക്ഷനും കൂടി ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡോക്സ് റിയാക്ഷൻ. അപ്പോൾ റെഡോക്സ് റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതാൻ ഈ രണ്ട് ഇക്വേഷനും കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് എഴുതുക, ഇലക്ട്രോൺ അങ്ങ് വെട്ടിക്കളയുക, ഇലക്ട്രോൺ ഇല്ലാതെ ബാക്കിയുള്ള ആറ്റംസ് അയോൺസ് മാത്രം ഒരുമിച്ച് എഴുതുക. അപ്പം എന്തായി, റെഡോക്സ് റിയാക്ഷനായി. ഓക്കെ, ഇവിടെ ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നുള്ള ഈ കൺസെപ്റ്റ് 9-ാം ക്ലാസ്സിൽ നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ വെച്ച് പഠിച്ചല്ലോ. ഇപ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ് ഫസ്റ്റ്, കോപ്പർ 2+ ആണ്. റിയാക്ഷന് ശേഷം സിങ്കിൻ്റെ ഇത് 2+ ആയിട്ട് കൂടി, 0 എന്ന് കൂടി, ഉണ്ടല്ലേ, ഇൻക്രീസ് ചെയ്തു. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സിങ്ക് ഇൻക്രീസസ്, ഉണ്ടല്ലേ, സിങ്കിൻ്റെ ഇൻക്രീസ് ചെയ്തു. പക്ഷേ കോപ്പറിൻ്റെ എന്താ സംഭവിച്ചത്, കോപ്പറിൻ്റെത് ഉണ്ടല്ലേ 2+ എന്നുള്ളത് 0 ആയിട്ട് ഡിക്രീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന റിയാക്ഷനെ ഓക്സിഡേഷൻ എന്ന് പറയും. അങ്ങനെയും പറയാം, ഓക്സിഡേഷൻ ഈസ് ദ ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ, റിഡക്ഷൻ ഈസ് ദ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ, അങ്ങനെയും പറയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു, അപ്പോൾ അതുകൊണ്ട് സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു. കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു, അതുകൊണ്ട് കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. അങ്ങനെയും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ,